ജലജീവൻ മിഷന്റെ ഇന്നത്തെ ജലസ്ത്രീകളും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന ഒരു നിമിഷം എല്ലാവരും ഒന്ന് അണിയിപ്പിക്കും. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കൊളനാള വിജയകുമാർ, പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അതിനോ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇദ്ദേഹത്തെ ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ നെയ്യാറ്റിൻകരയുടെ ഗുരുസ്വനായകൻ ബഹുമാനപ്പെട്ട ശ്രീ ആർസന എം എൽ എ. പഞ്ചായത്തിന് ഉണർവുള്ള ഒരു സമയമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ നെയ്യാറ്റിൻകര എം എൽ എ 28 ലക്ഷം രൂപ നമ്മുടെ അരിയന്നൂർ പഞ്ചായത്തിനും കോട്ടുകാൽ പഞ്ചായത്തിൻ്റെയും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികളൊക്കെ ഉണ്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ സജീവമായി നടക്കുകയാണ്. സജീവമായെന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൻ്റെ വാർഡിന് ഇനി ഒരു 5-6 പേർക്ക് പൈപ്പ് കണക്ഷൻ കൊടുക്കാനുള്ളൂ. ഏതാണ്ട് 1, 2, 3 എന്നാണ് വാർഡുകൾ നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ 16 കഴിഞ്ഞ് 17 വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ചിലയിടത്ത് കൊടുക്കാനുണ്ട്. അത് ഈ പൈപ്പ് വരുന്ന ഇതിന്റെ മുറയ്ക്കാണ് ആ കാര്യങ്ങൾ സമ്പൂർണം എന്ന് പറയാം. അരിയന്നൂർ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ തുടങ്ങി വെച്ച പോങ്ങിൽ പദ്ധതി ഇവിടെ തുടക്കത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുമ്പോൾ അരിയന്നൂർ പഞ്ചായത്തിൽ വളരെയധികം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി എത്തുകയാണ്. എല്ലാ ഏജൻസികളും കേന്ദ്ര ഗവൺമെന്റ് 50%, 50% സംസ്ഥാന പഞ്ചായത്തുകൾ ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നടപ്പിലാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ശാന്തിഗ്രാം ശാന്തിഗ്രാമും വാർത്തദാർഢ്യവും ജലനിധിയും എല്ലാം ചേർന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നു, വെള്ളം പാഴാക്കരുത്, വെള്ളം പാഴാക്കാൻ പാടില്ല. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കരുത്. എക്സിബിഷൻ ഹാളിലോട്ട് പോയാൽ അറിയാം, അവിടെ പറയുന്നുണ്ട് നമ്മുടെ അമൂല്യമായ തോടുകളും കുളങ്ങളും എല്ലാ നീറുറവുകളും ശേഖരിച്ച് വെള്ളം നിർത്തണം. ആ വെള്ളം ശേഖരിച്ചാലേ വെള്ളം കിട്ടൂ. നമ്മുടെ കൈ കഴുകി കളയുന്ന വെള്ളവും മുഖം കഴുകി കളയുന്ന വെള്ളവും ഒന്ന് പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം പോലും ഒന്ന് പൈപ്പ് ഓൺ ചെയ്ത് ഇഷ്ടം പോലെ ലിറ്റർ കണക്കിന് വെള്ളം കളയുകയാണ് പതിവ്. അതല്ല, അമൂല്യമാണ് വെള്ളം. അതിനുവേണ്ടി നമ്മുടെ അപർണ, നമ്മുടെ അതുമായി ബന്ധപ്പെട്ട അലോഷ്യസ്, ഈ രണ്ടാളുകളും എല്ലാ സ്കൂളുകളിലും പോയി അവിടെ പ്രത്യേക ജല ക്ലബുകൾ ഉണ്ടാക്കി സ്കൂളുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തു. ഇങ്ങനൊരു സന്ദേശം ബഹുമാനപ്പെട്ട ഭരണതലത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ബഹുമാനപ്പെട്ട എം എൽ എ കുടിവെള്ള പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിന് ഊർജം പകരുന്ന രീതിയിൽ അടിസ്ഥാന വർക്ക് ശാന്തിഗ്രാം നടത്തിയിട്ടുണ്ട്. അതാണ് ഈ യോഗത്തിന് വലിയ ഗാംഭീര്യമുണ്ട്. ആ അടിസ്ഥാന പ്രവർത്തനത്തിൽ എല്ലാ സ്കൂളുകളിലും പോയി പ്രവർത്തനം നടത്തി. അത് കഴിഞ്ഞിട്ട് അവരൊരു വാഹന പ്രചരണ ജാഥ നടത്തി. വാഹന പ്രചരണ ജാഥ കേട്ടവർക്ക് എങ്ങനെ മനസ്സിലായെന്നുണ്ട്, വെള്ളം അമൂല്യമാണെന്ന് മാത്രമല്ല എല്ലാവരും പൈപ്പ് ലൈൻ എടുക്കണം. എന്തുകൊണ്ട്? നാളെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമല്ല. നമ്മൾ വീടുകൾ തിങ്ങിത്തിരിങ്ങയാണ്. പണ്ടുണ്ടായിരുന്ന രാമപുരത്ത് വന്ന 5-6 വീടാണ്. അങ്ങ് കൊടങ്ങാവലേ മതി തന്നെ, നെല്ലിമൂട് മതി തന്നെ, അരങ്ങിൽ പോയാലും മതി തന്നെ. ഇന്ന് നിറഞ്ഞ വീടുകൾ വരികയാണ്. ആളുകൾക്ക് വീട് വെക്കാനുള്ള ഭൂമി കണ്ടെത്താനുള്ള പരക്കം പാച്ചിലാണ്. അവിടെ വരുമ്പോൾ നമ്മുടെ വെള്ളം മലിനമാകുന്നു. അത് പൈപ്പ് ലൈനിൽ കൂടി നിന്ന് ശുദ്ധജലം കാളിപ്പാറയിൽ നിന്നും പോങ്ങിയിൽ നിന്നും വിവിധ സ്ഥലത്ത് നിന്ന് പമ്പ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഞാനതിനും ദീർഘിപ്പിക്കുന്നില്ല. അതിന്റെ ഒരു വലിയ ബോധവൽക്കരണം ശാന്തിഗ്രാമിന്റെ നമ്മുടെ വോളണ്ടിയേഴ്സ് അവർണയും അലോഷ്യേഴ്സും ഒരു ടീം കലാകാരന്മാർ നാടകം തെരുവിൽ അവതരിപ്പിച്ച് ഈ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും അവർ പോയി. അതൊരു ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ സ്കൂളുകളിൽ ജലശ്രീ ക്ലബുകൾ ഉണ്ടാക്കി അവിടെ കുട്ടികളെ ബോധവൽക്കരണം നടത്തി അവർക്ക് പ്രോത്സാഹന പ്രൈസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അധ്യാപകരെയും സ്കൂളിലെ ബുദ്ധിരാശസന്മാരെയും നാട്ടിന്റെ പ്രമാണികളെയും ഒക്കെ വിളിച്ച് ബോധവൽക്കരണം നടത്തി. ഞാൻ ഇത് ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു വലിയ യജ്ഞം നടക്കുമ്പോൾ ആ യജ്ഞത്തിന് അണിയുരങ്ങണം. ഒരു കല്യാണ വീട്ടിൽ കല്യാണം നടക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തുന്നത്, അതാണ് ഒടുവിൽ ഒരു വിവാഹ ദിവസം കഴിഞ്ഞു പോകുന്നത്. അതുപോലെ ഇവിടെ സമ്പൂർണമെന്ന് അങ്ങ് പോങ്ങിൽ കുടിവെള്ള പദ്ധതി ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും പ്രഖ്യാപിക്കുമ്പോൾ അരിയന്നൂർ പഞ്ചായത്തിൽ സമ്പൂർണം ഇവിടെ ശുദ്ധജലം കിട്ടുന്നു, എടുക്കേണ്ടവർ മുഴുവൻ എടുക്കുന്നു, അറച്ചു നിൽക്കുന്നവരെ എടുക്കാനുള്ള ബോധവൽക്കരണം ഈ ശാന്തിഗ്രാം നടത്തുന്നു. അവർക്ക് ആ തരത്തിലുള്ള അഭിനന്ദനം ഇതിന് പ്രവർത്തിച്ച ആളുകൾക്കെല്ലാം ഉണ്ട്.
ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല വളരെ സന്തോഷപ്രദമെന്ന് പറഞ്ഞാൽ 100% സന്തോഷത്തോടെയാണ് ഈ പരിപാടിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട എംഎൽഎ പറഞ്ഞ സമയത്തിൽ കൃത്യമായി 10 മണിക്ക് വരണം എത്ര മണിക്കെന്ന് ചോദിച്ച് കൃത്യം 10 മണിക്ക് അദ്ദേഹം എത്തി അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അതിനെല്ലാം അഭിനന്ദനം രേഖപ്പെടുത്തിയുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നടക്കുന്നു ആദ്യം സ്വാഗതം പറയേണ്ട പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞങ്ങളുടെ അരിയനൂർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അരിയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി സുനിൽകുമാറിന് എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം പറയുന്നു അടുത്ത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നേരത്തെ തന്നെ വിശേഷിപ്പിച്ചു അരിയന്നൂരിൽ എന്താണ് വേണ്ടത് അങ്ങ് കോട്ടുകാൽ എന്താണ് വേണ്ടത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഫണ്ടുകൾ ഫിഫിയിൽ നിന്ന് വാങ്ങിച്ച് തരംതിരിച്ച് മറ്റു പലതും കൊണ്ടുപോകാം റോഡിനും കൊണ്ടുപോകാം പലതിനും കൊണ്ടുപോകാം പക്ഷെ കുടിവെള്ളത്തിന് മുൻകൈ കൊടുത്തു മുമ്പ് ഒരു MLA ഉണ്ടായിരുന്നു ജമീല പ്രകാശം അവരുടെ MLA ഫണ്ട് എടുത്താണ് തിരുപുറത്ത് ശുദ്ധജല പദ്ധതി ഉണ്ടാക്കിയത് പലരും വന്ന് എതിർത്തു നിങ്ങൾ കോവള ചെയ്യാത്തതെന്ന് ബഹുമാനപ്പെട്ട MLAയുടെ ബഹുമാനപ്പെട്ട കെ ആൽസല MLAയുടെ ദീർഘ വീക്ഷണമാണ് ഇവിടെ മാത്രമല്ല ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന സ്ഥലത്തെല്ലാം പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച് നമ്മുടെ നെയ്യാറ്റിങ്ങര നിയോജക മണ്ഡലത്തിൽ എല്ലാ പ്രദേശത്തും കുടിവെള്ളം കൊണ്ടുവരാനുള്ള ബൃഹത്തായ പദ്ധതിയാണ് അദ്ദേഹം ചെയ്തത് ഈ സ്കൂളിനും ഇനി അടുത്ത് പുതുതൂവിൽ തരും എന്തെന്നറിയാമല്ലോ ഞങ്ങൾക്ക് ഒരു കെട്ടിടം കിഫിയിലെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള അനുമതിക്കും അതിന്റെ അനുമതി വാങ്ങുന്നതിനും വേണ്ടിയുള്ള എല്ലാത്തിലും ആണ് അദ്ദേഹം അങ്ങനെ എല്ലാ രംഗത്തും സ്പോർട്സ് രംഗത്തായാലും കാർഷിക രംഗത്തായാലും ആരോഗ്യ രംഗത്തും ഞാൻ എല്ലാം തിരിച്ചു തിരിച്ചു പറയുന്നില്ല എല്ലാ രംഗത്തും വളരെ ദീർഘവീക്ഷണത്തിലൂടെ നിങ്ങളുടെ ഒരു സഹോദരനായ നിങ്ങളുടെ ഒരു പുത്രനായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നമ്മുടെ നെയ്യാറ്റിങ്കര MLA ശ്രീ കെ ആൻസല MLA നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു അടുത്തതായി നമ്മുടെ അരിയന്നൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീമതി അഡ്വക്കേറ്റ് അനിത അല്പനേരത്തെ അവിടെ എത്തിച്ചേർന്നു പ്രിയപ്പെട്ട അനിത എല്ലാ പ്രവർത്തന രംഗത്തുമുണ്ട് ശ്രീമതി അഡ്വക്കേറ്റ് അനിതയെ ഞാൻ സ്വാഗതം പറയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർ ശ്രീ എഫ്സൻ ശ്രീ സുധാമണിയുടെ അല്പനേരത്തെ എത്തിച്ചേർന്നു പ്രിയപ്പെട്ട സുധാമണിക്കും നിങ്ങളുടെ എല്ലാ പേരിലും ഞാൻ സ്വാഗതം പറയും അടുത്ത വർഷങ്ങളോളം ഒരു ഒന്നൊന്നര വർഷക്കാലമായി ഈ കുടിവെള്ളം കൊണ്ടുവരാനും നമ്മൾ ജനപ്രതിനിധി കമ്മിറ്റിയിൽ വന്നാൽ അവരുടെ എല്ലാ ശകാരങ്ങളും നമ്മുടെ എല്ലാം ഏറ്റുവാങ്ങുന്നതാണ് നമ്മുടെ എഞ്ചിനീയർ അദ്ദേഹത്തിന് ഞാൻ പല പ്രാവശ്യം വീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് അത് നടത്താൻ ഗവൺമെന്റിന്റെ പോളിസി ഉണ്ടല്ലോ ആ പോളിസി നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ പോങ്ങിരി പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം അരിയന്നൂർ പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട ശ്രീ ജി രാധാകൃഷ്ണൻ നായരെ ഞാൻ ആദരപൂർവം സ്വാഗതം പറഞ്ഞു അടുത്തതായി നമ്മുടെ പ്രിയ സഹോദരി ഞാൻ ഇന്നലെ രാവിലെ 7 മണിക്ക് ഇവിടെ വന്നു 7 മണിക്ക് വന്നപ്പോ ഇവിടെ നിന്ന് ഒരാൾ തൂക്കുന്നതാണ് ഞാൻ കണ്ടത് അവതിലെ അവർണയുണ്ട് ഞാൻ അവർണയെ പറയുമ്പോ ഞാൻ പറയാം രണ്ടുപേരും കൂടി ഉറപ്പെടുത്ത് ഇവിടെ തൂക്കുന്നതാണ് ഒരു ജനപ്രതിനിധിയാണ് പലരും നിന്ന് ജയിപ്പിക്കുകയാണ് വധു ഇന്നലെ 7 മണിയുണ്ട് അത് കഴിഞ്ഞ് അവര് ഉച്ചയ്ക്ക് ചായ കൊണ്ടുവന്നു വീട്ടിൽ നിന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു എല്ലാ സഹായ രംഗത്തും പ്രവർത്തന രംഗത്ത് ഈ ഒന്നാം വാർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്കൂളിന് വേണ്ടി അവരുടെ എല്ലാ പ്രവർത്തനവും നടത്തുന്ന നമ്മുടെ പ്രിയ സഹോദരി ശ്രീമതി ശ്രീകരയ്ക്ക് ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം നമ്മുടെ ജനതാ വാർഡ് മെമ്പർ ശ്രീ അനിക്കൂട്ടൻ ഇവിടെ എത്തിച്ചിരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രിയ സഹോദരൻ അനിക്കൂട്ടൻ എല്ലാ പ്രവർത്തന രംഗത്തോടാണ് പ്രിയപ്പെട്ട ശ്രീ അനിക്കൂട്ടനും ഈ കമ്മിറ്റി പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു നമ്മുടെ കമുകോട് വാർഡ് മെമ്പർ ശ്രീമതി അഞ്ചു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയ സഹോദരിയുടെ എല്ലാ പ്രവർത്തന രംഗത്തും ഉള്ളതാണ് ശ്രീമതി അഞ്ചുവിനും ഈ കമ്മിറ്റി പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു ഇന്നലെ രാവിലെ തൊട്ട് ഇന്നലെ മുഴുവൻ രാത്രി 9 മണി വരെ ഇന്ന് രാവിലെ എല്ലാം സജീവമാക്കുന്ന നമ്മുടെ ഒരു പ്രിയ സുഹൃത്തുണ്ട് ശ്രീ പ്രേംരാജ് ഇന്നലെ ഇവിടെ മുഴുവൻ പഞ്ചുപിടിയും ബഹളവും ഇവിടെ അങ്ങനെ നിൽക്കാൻ ഞാൻ പറയുന്നത് സ്പീഡെന്ന് നമ്മളവിടെ ഒരു സെന്റ് ആഫിൽ പറഞ്ഞു ഒരാൾ അതുപോലെ സ്പീഡ് തന്നെയാണ് അങ്ങനെ ഇന്നലെ ഇന്നും ഇവിടെ നിറഞ്ഞു നിന്ന നമ്മുടെ പ്രിയ സുഹൃത്ത്
ശ്രീ എം കെ പ്രേംരാജന് ഈ കമ്മിറ്റി പേരിൽ ഞാൻ സ്വാഗതം പറയും. പ്രിയപ്പെട്ട മായാറാണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ അരങ്ങിൽ വാർഡ് മെമ്പറാണ് ശ്രീമതി മായാറാണിയും എല്ലാ പ്രവർത്തന രംഗത്തുള്ളതാണ് ശ്രീമതി എസ് മായാറാണിക്കും ഞാൻ സ്വാഗതം പറയും. അതുപോലെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റും ഇപ്പോഴത്തെ പോങ് വാർഡ് മെമ്പറുമായ പ്രിയ സഹോദരി എല്ലാ രംഗത്തും സജീവമാവേണ്ട പ്രിയപ്പെട്ട ശ്രീമതി ബീന ബീറ്റിക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്ത് കണ്ണുമുള്ള വാർഡിലെ മുമ്പ് ശ്രീ വിജയകുമാറോടെ എത്തിച്ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട വിജയകുമാറിനും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ പൂന്തോട് മുമ്പ് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാ പ്രവർത്തനവും സജീവമായി നമ്മളോടുണ്ട്. പ്രിയ സഹോദരി ശ്രീമതി അജിതയ്ക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്ത് വിഷ്ണു ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ വന്നപ്പോ ഇവിടെ പെയിന്റ് അടിച്ചോണ്ട് നിൽക്കുകയാണ്. ഈ വാട്ടർ ഇല്ല കണ്ടതുപോലെ ഞാൻ പറയാം, രാവിലെ പെയിന്റ് വെച്ച് ഞാൻ പെയിന്റ് അടിച്ച് ചിത്രങ്ങളൊക്കെ മോടി കൊടുത്തേക്കുന്ന എക്സിബിഷൻ ഹാളില്. പ്രിയ സുഹൃത്ത് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രിയ സുഹൃത്ത് ശ്രീ ഇ എസ് വിഷ്ണുവിന് ഈ കമ്മിറ്റി പേരിൽ ഞാൻ സ്വാഗതം പറയും. അതുപോലെ നമ്മുടെ കമ്മങ്കോട് വാർഡ് മെമ്പർ ശ്രീമതി നിർമ്മലകുമാരി ഇവിടെ എത്തിച്ചേർന്നു. പ്രിയ സഹോദരി നല്ല പ്രവർത്തകയാണ്, പ്രിയപ്പെട്ട ശ്രീമതി നിർമ്മലകുമാരിക്കും ഞാൻ സ്വാഗതം പറയും. അതുപോലെ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ സജീവ നിറകുടമായ പ്രവർത്തകയായ നമ്മുടെ പ്രിയ സഹോദരി ശ്രീമതി രമ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീമതി രമയ്ക്കും ഞാൻ സ്വാഗതം പറയും. പിന്നെ ഉള്ളത് നമ്മുടെ ഈ കാര്യങ്ങളിൽ ഈ എക്സിബിഷന് മാർക്കിടാൻ പിന്നെ ഈ ആവറേജ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ നല്ല കലാകാരനാണ്, പത്രപ്രവർത്തകനാണ്, നമ്മളോട് സജീവമായി നിൽക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ഗിരീഷ് പരത്തിവട ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റി പേരിൽ ഞാൻ സ്വാഗതം പറയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷക്കാലമായി ഇവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ടീം ലീഡർ ജലജീവൻ മിഷൻ എസ് എ ശാന്തിഗ്രാം സജീവ പ്രവർത്തകനാണ് അദ്ദേഹം. എല്ലാ രംഗത്തും അവിടെ ഒരു പ്രശ്നമുണ്ട്, ജലത്തിന്റെ പ്രശ്നത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിവിധ അഭിപ്രായങ്ങളാണ്. ആ അവിടെ വിളിക്കുമ്പോൾ അവിടെ വന്നാൽ അദ്ദേഹം ചിരിച്ചോണ്ട് നിൽക്കുകയുള്ളൂ, അദ്ദേഹം ചിരിച്ചോണ്ടിരിക്കും, ഒരു ബഹളത്തിനും അദ്ദേഹം പോവില്ല. ഇതെല്ലാം കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്നാൽ ഈ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾക്കെല്ലാം ശക്തമായി നേതൃത്വം കൊടുക്കുന്ന പി ഇഗ്നേഷ് സാറിന് ഞാൻ ആദരവുമായ സ്വാഗതം പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും കേൾക്കും, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. ഒരു സജീവ പ്രവർത്തകയാണ്. 2 ദിവസമായി മുഴുവൻ സ്ഥലത്തുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തക ശാന്തിഗ്രാം നിയോഗിച്ച അന്ന് തൊട്ട് എല്ലാ വാർഡുകളിലും പോവുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇതിന് തന്നെ എനിക്ക് വേറെ കുറച്ച് ബാധ്യത അവർക്ക് വരുമെന്ന് തോന്നുന്നു. ഇതന്നെ നിങ്ങളെ എല്ലാ പേരിലുള്ള സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഈ സ്ഥലം തന്ന ഹെച്ചമ്മിനോട് ഞാൻ ഇനി വരാൻ പറഞ്ഞതാണ്. ഈ സ്കൂളിലെ ഹെച്ചം അതിയന്നൂർ പഞ്ചായത്തിൽ ഒന്നാമത്തെ വിദ്യാലയം, നിങ്ങളെല്ലാം ഇരിക്കണം, ഒന്നാമത്തെ വിദ്യാലയമാണിത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തിങ്ങി നിറഞ്ഞു പഠിക്കുന്ന ഒരു സ്കൂൾ, ഒരു പ്രൈമറി സ്കൂളിലും അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ സ്ഥലമില്ല ഇരിക്കാൻ. ഇത് ക്ലാസ് മുറിയാണ്, ഇതാ എക്സിബിഷൻ നടക്കുന്ന ക്ലാസ് മുറിയാണ്. അവരെല്ലാം അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഇവിടെ നിന്ന് പാചകം ചെയ്തു പോകുന്നു, എല്ലാത്തിനും തയ്യാർ. അങ്ങനെയുള്ള ഒരു ഹെച്ചം ഇവിടെ ഉണ്ട്. പ്രിയ സഹോദരി ശ്രീ പ്രമീള, ഇവിടുത്തെ പ്രഥമ അധ്യാപക ശ്രീമതി പ്രമേളയ്ക്കും ഞാൻ സ്വാഗതം നൽകും. ക്ലബിന്റെ ഉദ്ഘാടനവും എക്സിബിഷൻ മത്സരിച്ച വിജയിക്കുള്ള സമ്മാനദാനവും പ്രിയങ്കരനായ MLA ശ്രീ ഹൻസൻ അവരോട് നിർവഹിക്കുന്ന ഈ യോഗമാണ്. ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനമുള്ള നെയ്യാറ്റിൻകരയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ഹൻസൻ അവരുകൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ കൊടനാളം വിജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ സി കെ സുധാമണി, വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് അനിത, വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ രാധാകൃഷ്ണൻ അവർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ ശ്രീകല, ശ്രീ പ്രേംരാജ്, വിഷ്ണു, അജിത, രേമ, നർമ്മലകുമാരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ശ്രീ ജീവനക്കാർ, അംഗൻവാടി സൂപ്പർവൈസർ, ഘടക സ്ഥാപനത്തിൽ നിന്നെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ശാന്തിഗ്രാമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഇഗ്നേഷ്യസ്, ശ്രീ അപർണ, മറ്റെന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കളെ, വാട്ടർ അതോറിറ്റിയിലെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ സ്കൂളിലെ മറ്റ് അധ്യാപകരുണ്ട്, മറ്റ് സ്കൂളിൽ നിന്ന് എത്തിച്ചേർന്ന അധ്യാപകരുണ്ട്, ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ.
അതിനോ ഗ്രാമ പഞ്ചായത്ത് കുടിവെള്ളം എത്തിക്ക എന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതിനോ ഗ്രാമ ഒരു ചെറിയ വിവരണത്തോടെ ഞാൻ ആരംഭിക്കുന്നു അതിനോ ഗ്രാമ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നടപടികൾ ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര എംഎൽഎയുടെ സമഗ്രമായി ഏകദേശം 23 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിനോ ഗ്രാമ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കേണ്ടായി നമുക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് സ്ഥലം വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് പോങ്കിൽ കുടിവെള്ളം പോങ്കിൽ ഹോമി ആശുപത്രി ഗ്രൗണ്ട് അതിനകത്ത് ഉൾപ്പെട്ട 63 സെന്റ് ഭൂമി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിക്കൊണ്ട് പഞ്ചായത്ത് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നെയ്യാറിൽ നിന്ന് വെള്ളം പോങ്കിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ശുദ്ധീകരണശാല നിർമ്മിച്ചുകൊണ്ട് ആ ശുദ്ധീകരണശാലയിൽ നിന്ന് വെള്ളം അതിയന്നൂർ കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ കണക്ഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ജലജീവൻ പദ്ധതി ഏകദേശം 19.8 കോടി രൂപ നമ്മളെ ഈ പഞ്ചായത്തിനകത്ത് ഏകദേശം 567 വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നൊരു സമഗ്രമായ പണി ഏറ്റെടുത്തിരിക്കുകയാണ് 4567 വീടുകളിൽ കുടിവെള്ളം എത്തിക്കുമ്പോൾ ഈ പഞ്ചായത്തിനകത്ത് വരുന്ന മുഴുവൻ പ്രദേശങ്ങളിലും ആളുകൾക്ക് ശുദ്ധമായ വെള്ളം എത്തിക്കുക എന്നുള്ളത് സമീപനത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരുപക്ഷെ നമുക്കറിയാം നമുക്ക് കുടിക്കാൻ പറ്റാത്ത ബാക്ടീരിയയുടെ അളവ് കൂടിയ ജലാംശം ഉൾക്കൊണ്ട വെള്ളമാണ് നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കുടിക്കാൻ പാടില്ലാത്ത മലമൂത്ര വിസർജനം ഉൾപ്പെട്ട് വരുന്ന പ്രദേശത്ത് വരുന്ന കിണറുകളിൽ നിന്ന് കിട്ടുന്ന കുടിവെള്ളം കുടിക്കുമ്പോൾ മറ്റു മാരകമായ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും സംയുക്തമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ പദ്ധതി വളരെ സുഭ്ര പദ്ധതിയാണ് കാരണം കുടിവെള്ളം എത്തിക്കുക എന്നുള്ള സമഗ്രമായ പണിക്ക് ഇത് എല്ലാ സ്ഥലത്തും ഈ വെള്ളം എത്തിക്കുക എന്നുള്ള വലിയ ബാധ്യതയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു വർഷമായി നിർമ്മാണ പദ്ധതികൾ ആരംഭിച്ച് 2024 മാർച്ച് മാസത്തിൽ അവസാനിക്കാനുള്ള വലിയ പദ്ധതിയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിപാടിയുമായി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ജലസ്വീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ജലജീവനുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് മത്സരങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകളിൽ ജലശ്രീ ക്ലബുകൾ രൂപീകരിച്ച് മറ്റ് പ്രാദേശികമായ ആളുകളെ ബോധവൽക്കരണം നടത്തി നല്ല ശുദ്ധമായ വെള്ളം കുടിക്കണമെന്ന് ജനത്തിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കുടിവെള്ളം ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പരമ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഈ സ്കൂളിനകത്ത് വെച്ച് മത്സരങ്ങൾ നടന്ന കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കുക മാത്രമല്ല അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന വലിയ പദ്ധതി കൂടി ഇതിനകത്തുണ്ട് ഇത് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ചൊവ്വര ശാന്തിഗ്രാം ഇതിൻ്റെ ഏജൻസി ഏറ്റെടുത്തുകൊണ്ട് ശാന്തിഗ്രാമാണ് ഇതിൻ്റെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇതൊരു വിതരണം നൽകുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ശാന്തിഗ്രാം മുന്നോട്ട് പോകുന്നത് ആ ശാന്തിഗ്രാമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മളെ മക്കൾ ശ്രദ്ധിക്കണം നമുക്ക് നല്ല വെള്ളം കുടിക്കണം സമൂഹത്തിൽ നല്ലതായി വളരണം സമൂഹത്തിൻ്റെ ഉന്നതിക്ക് നാളത്തെ പൗരന്മാരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുമക്കൾ നിങ്ങൾ ഈ സമൂഹത്തെ നേരിൽ കണ്ടുകൊണ്ട് നല്ല മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ല വെള്ളം കുടിവെള്ളം കുടിക്കണമെന്ന് നല്ല വെള്ളം നമുക്കൊരു പൈപ്പ് ലൈൻ വെട്ടി പോകുമ്പോൾ ചില പ്രദേശങ്ങളിൽ ആളുകൾക്ക് ചില തടസ്സങ്ങൾ വരാറുണ്ട് ഈ പ്രദേശത്ത് വെള്ളം കിട്ടുന്ന ഏലാക്കരയാണ് അല്ലെങ്കിൽ വയലിൻ്റെ പ്രദേശമാണ് ഊറ്റുള്ള പ്രദേശമാണ് എപ്പോഴും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നുവെന്ന് പറയുന്നത് ശുദ്ധമായ വെള്ളമല്ല നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കുടിവെള്ള പദ്ധതി നമ്മൾ ചെയ്യുന്ന ജലജീവൻ സംസ്ഥാന സർക്കാരുമായി യോജിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ വലിയ പദ്ധതിക്ക് ഈ കുടിവെള്ള കണക്ഷൻ എടുത്ത് എല്ലാവരും അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് നല്ല വെള്ളം കുടിക്കൂ ജലം അമൂല്യമാണ് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇന്ത്യയിലെ പൗരന്മാരായി ജനിച്ച എല്ലാവരും അതിനോടൊപ്പം തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കാളിയാകണം നല്ല വെള്ളം കുടിച്ച് നമുക്ക് നന്മയിലേക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജലശ്രീ ജലജീവൻ മിഷന്റെ ജലശ്രീ ക്ലബിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആദരണീയനായ നെയ്യാറ്റിൻകരയുടെ പ്രിയപ്പെട്ട എംഎൽഎ ശ്രീ ആൻസൺ എംഎൽഎ അവരെ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ജലശ്രീ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ ആദരവോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു
क्षेमकारी कमिटी चर्पेसन श्रीमती सुधाम प्रियपील वार्डमर पंचायत सैक्टरी श्री रघुमतुलाम लीडर श्री अमरनाथ श्रीमंदर स्कूल जलव अथोरीट शादी ग्राम प्रिय मत वार्डम प्रियम अध्यापक प्रियम मातापिता प्रियम विद्यार्थी विद्यार्थी वाले सदशम पिपा उद्घाटन स्त्री क्लब उद्घाटन नाम शुद्धजन ऐटों प्रयासम प्रदेश अदीनूर् ग्राम पंचायत नम्बे कोट बाधार ग्राम पंचायत प्रदेश इमुक लिखम किड़े मत चुना कुछ जलस्रोत वे प्रसडंड सूचि मनुष्य विसर्ज अंश कूड़ी कलान गौरवतर और बोध्यपड़ इन शांतिग्रामाश्रम भाग एला जलाशय पिशोधन ईएसए पिशोधन कूड़ी नमुक बोध्यपड़ा अब रूड़कूरी केन्द्र संस्थान गवर्मेंट संयुक्त संरभम जलजीव मिशन प्रवर्तन पूर्त केन्द्र गवर्मेंट संस्थान गवर्मेंट तुल्य विहिमी जनोपकारप्रद पद्धति वाले पेट पूर्त ग्राम पंचायत अब जल अथोरीट प्रोजक्ट विभाग श्रमित नमक आश्वासक संस्थान गवर्मेंट इति रूप अधीन कुछ पद्धति वाली प्रोजक्ट प्रवर्त शतम पूर्त नैयाधिकर नैयाद नमुक जल्द स्रोत अवड़ मीटर व्यसम किणव अणिवसान ठेक आ प्रवर्त पूर्त प्रधानमंत्री नमुक पी डब्ल्यू डी युवा बंधप कुछ प्रवर्त नैयाटिकर पूवा रोड कटिंग क्रॉसिंग अब अवड़ा मूर मीटर नीला आ रोड कट्जे मुनसीपल वै रोड पाइप लाइन अवड़ी धीरे नमें वलता मंडल रोड अतमंगल भागत रोड क्रॉस नमें ग्राम पंचायत सस्तर भागत ई प्रोजक्ट कुछ प्रवृत्ति पाइप प्रवृत्ति ई प्रधानपेट पी डब्ल्यू रोड बाकी पुरगति प्लानि प्रवर्तन ऐसे एवुद ट्रीटमेंट व्यतस्त ठे पूर्त मैं परमावधि मार्च मस मुपत्कूरी ई प्रवर्त पूर्त प्रतीक्ष नी मूद कुड़ना वलता रोड अणि पूर्त फेब्रवरी मसमें और वर्ष पूर्त स्वाभाविक डी एल पी सी प्रवर्तन बंधप अूर्तरण वे फेब्रवरी मसमें रोड कटिंग अनुमति पी डब्ल्यू डी विभाग नमुक अच्छी अतर प्रयास वाले पेट परहवश्यट गवर्मेंट तल नमुक स्वीक कहूँ कई दिवस पदमूंदी वाच्चा बहुमान जलवि रोशिया जिले कुछ पद्धति प्रवर्तन बंधप मीटिंग तटसाण कृत्य मनसिको अब परह
വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് കുടിവെള്ളത്തെ സംബന്ധിച്ചും ജലസ്രോതസ്സുകളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള അവബോധം, പ്രത്യേകിച്ച് കുട്ടികളിൽ തന്നെ അത് ഉണ്ടാകണമെന്നുള്ള ആ നിങ്ങളുടെ ആ ലക്ഷ്യം ഏറെ സന്തോഷമുള്ളതാണ്. നമുക്കറിയാം പുതിയ കുട്ടികളാണ്, പുതിയ തലമുറയാണ് ഈ കാര്യത്തിൽ ജലത്തെ സംബന്ധിച്ചുള്ള സാക്ഷരത അറിയേണ്ടത്. ജലം അനാവശ്യമായി, നമ്മുടെ ശുദ്ധജലം അനാവശ്യമായി ഒഴുക്കിക്കളയുന്ന പ്രവണത പലപ്പോഴുമുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് ശേഷം വരുന്ന തലമുറകൾക്ക് കൂടി ഉപയോഗപ്രദമായി ജലത്തെ സംരക്ഷിക്കുന്നതിനും എല്ലാവരുടെയും അവകാശമാണ് ശുദ്ധജലം എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനും ഇതുപോലുള്ള മത്സരങ്ങളും അതുപോലുള്ള ക്യാമ്പയിനും എക്സിബിഷനും ഒക്കെ ഗുണകരമായി മാറട്ടെ. അത് കൂടുതൽ കൂടുതൽ കുട്ടികളടക്കം മുതിർന്നവരടക്കം കൂടുതൽ കൂടുതൽ അറിവ് പകരട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. 10 മണിക്ക് തിരുവറം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ പഴയടയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്കെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾക്കെല്ലാം നിലയിലുള്ള പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനശ്രീ ക്ലബിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിച്ച് എന്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിയല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 3 സ്കൂളുകളിലാണ് ജലജീവൻ മിഷന്റെ ഭാഗമായി ജലശ്രീ ക്ലബ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആണ് MLA ഇവിടെ നിർവഹിക്കുന്നത്. അതിലേക്കായി ആദ്യമായി ഗവൺമെന്റ് UPS പുതുച്ചൽ സ്കൂളിലെ ക്ലബിലെ ഭാരവാഹികളെയും വിദ്യാർത്ഥി പ്രതിനിധികളെയും ക്ഷണിക്കുന്നു. ദയവായി മുന്നോട്ട് വരേണ്ടതാണ്. ഗവൺമെന്റ് UPS പുതുച്ചൽ ജലശ്രീ ക്ലബിന്റെ അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും മുന്നോട്ട് വന്ന് ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. അടുത്തതായി ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂട്, ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂട് ജലശ്രീ ക്ലബിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നോട്ട് വരേണ്ടതാണ്. അടുത്തതായി ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ സഹകരിച്ച നമ്മുടെ പഞ്ചായത്തിലെ 9 സ്കൂളുകൾക്കും ഒരു ആദരവ് ഞങ്ങൾ നൽകുന്നുണ്ട്. സ്കൂൾ വിളിക്കുന്ന ക്രമത്തിൽ ആ സ്കൂളിലെ HMO അത് കൺസേൺ ടീച്ചേഴ്സോ മുന്നോട്ട് വന്ന് ഏറ്റുവാങ്ങിയതാണ്. ആദ്യമായി GKV LPS തൊങ്ങൽ നെല്ലിമൂട് വന്നിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരേണ്ടതാണ്. GKV LPS തൊങ്ങൽ നെല്ലിമൂട്. അടുത്തതായി ഗവൺമെന്റ് LPBS വെൺപകൽ, ഗവൺമെന്റ് LPBS വെൺപകൽ, ഗവൺമെന്റ് LPBS വെൺപകൽ, ഗവൺമെന്റ് LPGS വെൺപകൽ, ഗവൺമെന്റ് LPGS വെൺപകൽ. അടുത്തതായി ഗവൺമെന്റ് LPS ചുണ്ടവിളാകം, അടുത്തതായി ഗവൺമെന്റ് LPS ചുണ്ടവിളാകം, അടുത്തതായി ഗവൺമെന്റ് LPS അവണാകുഴി, ഗവൺമെന്റ് LPS അവണാകുഴി, അടുത്തതായി MKM LPS പോങ്ങിൽ, MKM LPS പോങ്ങിൽ. Thank you.
അടുത്തതായി ഗവൺമെന്റ് എൽപിഎസ് അവണാഗുളി അടുത്തതായി ഗവൺമെന്റ് യുപിഎസ് പുതിച്ചൽ ഗവൺമെന്റ് യുപിഎസ് പുതിച്ചൽ അടുത്തതായി ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമുട ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ അവരോട് ഞാൻ ക്ഷണിക്കുന്നു. മാത്രമല്ല ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ള ഗിരീഷ് പരിത്തമടത്തിനെയൊക്കെ ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ാണ് ഇത്തരത്തിൽ ഓരോന്ന് സംഘടിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷിക്കും. ജലത്തിന് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഈ കുഞ്ഞു മനസ്സുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് തന്നെയാണ് നമ്മളും ജലജീവ മിഷനും ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും അതിനൂർ ഗ്രാമപഞ്ചായത്ത് അതിന്റെ സക്സസ് കണ്ടെന്ന് നിങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പൂർണ്ണ ഉത്തമ ബോധ്യമുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അതിനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഒപ്പം നല്ല രീതിയിലുള്ളൊരു ആശംസയും. കാരണം ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലെ ഒരു കുടക്കീഴില് അടുത്തതായി അതിയന്നൂർ CDS ടീം നമുക്ക് വേണ്ടി വളരെ മനോഹരമായി എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. CDS ചെയർപേഴ്സണെ പ്രസംഗം ഫസ്റ്റ് പ്രൈസ് അഭിരാം ആർ തേടിയെ, സെക്കൻഡ് പ്രൈസ് അർഷ കൃഷ്ണ ഫോർത്ത് എ. അടുത്തതായി ചിത്രരചന ഫസ്റ്റ് പ്രൈസ് അർഷ കൃഷ്ണ ഫോർത്ത് എ, സെക്കൻഡ് പ്രൈസ് സഞ്ജന എസ് തേർഡ് എ, സെക്കൻഡ് പ്രൈസ് സഞ്ജന എസ് തേർഡ് എ. അടുത്തതായി MKM LPS പോങ്ങിൽ സ്കൂൾ, ദയവായി സമ്മാനാർഹരായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതായി ചെയർമാൻ ശ്രീമതി സുധാമണി സി കെ ക്ഷണിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ബൃന്ദ എസ് ബി ഫോർത്ത് ബി, സെക്കൻഡ് പ്രൈസ് അശ്വിൻ ബി എസ് ഫോർത്ത് ബി, സെക്കൻഡ് പ്രൈസ് അശ്വിൻ ബി എസ് ഫോർത്ത് ബി. സ്വീകര മെമ്പറിനെ സമ്മാനദാനത്തിനായി ക്ഷണിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് അഷ്ന എസ് എസ് ഫിഫ്ത്ത് ബി ആൻഡ് ആൻലിയ ബി ബൈജു ഫിഫ്ത്ത് ബി, രണ്ട് കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. അഷ്ന എസ് എസ് ആൻലിയ ബി ബൈജു, സെക്കൻഡ് പ്രൈസ് ജോഫിൻ ആർ ജോയൽ തേർഡ് ബി, ജോഫിൻ ആർ ജോയൽ തേർഡ് ബി. അടുത്തതായി ചിത്രരചന ഫസ്റ്റ് പ്രൈസ് അൽഫിയ എ ആർ ഫോർത്ത് സി ആൻഡ് ദിയ എസ് ലാൽ ഫിഫ്ത്ത് ബി, അൽഫിയ എ ആർ ഫോർത്ത് സി ആൻഡ് ദിയ എസ് ലാൽ ഫിഫ്ത്ത് ബി. ദിയ എസ് ലാൽ ഫിഫ്ത്ത് ബി ഫിഫ്ത്ത് ബി
സെക്കൻഡ് റേസ് രണ്ട് കുട്ടികൾക്കാണ് സാന്ദ്ര എ 5th ബി അലീന എസ് 5th ബി അടുത്തതായി ഗവൺമെന്റ് എൽപിബിഎസ് വെൺബഗൽ ഗവൺമെന്റ് എൽപിബിഎസ് വെൺബഗൽ സമ്മാനർഹരായ കുട്ടികൾ മുന്നോട്ട് വരേണ്ടതാണ് സമ്മാനം നൽകുന്നതിനായി പൂതങ്കോട് വാർഡ് മെമ്പർ ശ്രീമതി അജിതയെ ക്ഷണിക്കുന്നു സമ്മാനർഹരായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണം ഫസ്റ്റ് പ്രൈസ് വൈഷ്ണവ് എസ് എൽ ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് വൈഷ്ണവ് എസ് എൽ സെക്കൻഡ് പ്രൈസ് ശിവദേവ് എസ് പ്രസംഗം ഫസ്റ്റ് പ്രൈസ് നിരഞ്ജൻ ആർ സെക്കൻഡ് പ്രൈസ് ഹർഷൻ വിഷ്ണു ചിത്രരചന ഫസ്റ്റ് പ്രൈസ് ശിവദേവ് എസ് സെക്കൻഡ് അദ്വൈത് മനോജ് അടുത്തതായി ഗവൺമെന്റ് എൽ പി ജി എസ് വെൺബഗൽ സമ്മാനദാനത്തിനായി അതിയന്നൂർ വാർഡ് മെമ്പർ ശ്രീ അനിക്കുട്ടൻ മെമ്പറിനെ ക്ഷണിക്കുന്നു ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് ഗോവിന്ദ് ബി 4th ബി സെക്കൻഡ് പ്രൈസ് സാന്ദ്ര സുഭാഷ് എ ആൻഡ് അഭിനവ് യു വി രണ്ട് കുട്ടികൾക്കാണ് സാന്ദ്ര സുഭാഷ് എ ആൻഡ് അഭിനവ് യു വി അടുത്തതായി പ്രസംഗം ഫസ്റ്റ് പ്രൈസ് അതുല്യ 4th എ സെക്കൻഡ് പ്രൈസ് രോഹിത് 4th എ ചിത്രരചന ഫസ്റ്റ് പ്രൈസ് അഭിനവ് യു വി 5th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് പ്രൈസ് അഭിനവ് യു വി സെക്കൻഡ് പ്രൈസ് ആൽവിൻ ജെ എസ് അടുത്തതായി ഗവൺമെന്റ് എൽ പി എസ് ചുണ്ടവിളാകം സ്കൂൾ സമ്മാനം നൽകുന്നതിനായി വാർഡ് മെമ്പർ ശ്രീമതി രമയെ ക്ഷണിച്ചുകൊള്ളുന്നു ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് ദീപു വി എസ് 3rd എ സെക്കൻഡ് പ്രൈസ് ശ്രീഹരി എസ് എസ് 3rd എ പ്രസംഗം ഫസ്റ്റ് പ്രൈസ് ശ്രീഹരി എസ് എസ് 3rd എ സെക്കൻഡ് പ്രൈസ് ശ്യാം ശില ചിത്രരചന ഫസ്റ്റ് പ്രൈസ് ജോഹിത് 4th എ സെക്കൻഡ് പ്രൈസ് അഭിരാം എം ബി 4th സ്റ്റാൻഡേർഡ് അടുത്തതായി ഗവൺമെന്റ് എൽ പി എസ് അവണാകുഴി സമ്മാനർഹരായ വിദ്യാർത്ഥികൾ ദയവായി മുന്നോട്ട് വരേണ്ടതാണ് ഗവൺമെന്റ് എൽ പി എസ് അവണാകുഴി ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് സാധിക സെക്കൻഡ് പ്രൈസ് അപർണ പ്രസംഗം ഫസ്റ്റ് പ്രൈസ് സാധിക സെക്കൻഡ് പ്രൈസ് അനന്തു അനീഷ് ചിത്രരചന ഫസ്റ്റ് പ്രൈസ് പ്രണവ് സെക്കൻഡ് പ്രൈസ് റോഹിൻ
ഗവൺമെന്റ് യുപിഎസ് പുതിച്ചൽ പുതിച്ചൽ സ്കൂളിലെ സമ്മാനർഹരായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതാണ്. സമ്മാനം നൽകുന്നതിനായി ശബരിമുട്ടം വാർഡ് മെമ്പർ ശ്രീമതി നിർമ്മല ക്ഷണിച്ചുകൊള്ളുന്നു. ഗവൺമെന്റ് യുപിഎസ് പുതിച്ചൽ എൽ പി വിഭാഗം ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് ശ്രീവർദ്ധൻ എസ്. Second place, Shibin SS 3rd B. Second place, Shibin SS 3rd B. Prasannam, first place. And Aini S. Woman 4th B. Second place, Srinidhi PK 4th B. Chitra Radhana, Abhinav AS 4th B. Second prize, Ananya Ranjit, third C. Ananya Ranjit, third C. Adutthathayi, UP Vibhagam, Matsarathil, Vijayikalaya Vidyarthikal, Munnottu Varanam. ST, sixth B. Archana, ST, sixth B. Second prize, Nivedita S. Nair, sixth B. Second prize, Nivedita S. Nair, 6th B. Prasangam, first prize, Archana S. T., 6th B. First prize, Archana S. T., 6th B. Second prize, Neeraj Binu, 6th B. Neeraj Binu, 6th B. Chitra Gajana, first prize, Niranjana S., 6th B. Niranjana S., 6th B. Second prize, Rapi Sutul Mishra, 5th B. Second prize, Nabi Sutul Mishra, 5th B. Chitra Nirmanam, first prize, Nandana R, 5th B. Nandana R, 5th B. Second prize, Shivanya R, 7th B. Shivanya R, 7th B. Upanyasam, first prize. Upanyasam, Nandana Raj S.K. Second prize, Srihari S.M. Second prize, Srihari S.M. Kada Rajana, first prize, Archana S.T. 6th B. Archana S.T. 6th B. Second prize, Pasna S. 6th B. Pasna S. 6th B. അടുത്തതായി ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂട്. സമ്മാനർഹരായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതാണ്. സമ്മാനം അരങ്ങൽ വാർഡ് മെമ്പർ ശ്രീമതി മായാറാണി മെമ്പറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യു പി വിഭാഗം ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് ലക്ഷ്മി എ എസ് സിക്സ്ത് ഇ. ലക്ഷ്മി എ എസ് സിക്സ്ത് ഇ. Second prize, Ashik S.R. 5th D. Second prize, Ashik S.R. 5th D. Chitra Rajana, first prize, Sujitra S.S. 7th E. Chitra Rajana, first prize, Sujitra S.S. 7th E. Second prize, Karthik K.S. 7th I. Karthik K.S. Poster Nirmanam, first prize, Avantika G. Nair, 7th E. Poster Nirmanam, first prize, Avantika G. Nair, 7th E. Second prize, Malavika S. D., 5th B. Second prize, Malavika S. D., 5th B. Kadarajana, first prize, Anjana S., 7th C., 7th E. First prize, Anjana S., 7th E. അടുത്തതായി ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സമ്മാനദാനമാണ്. ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ സമ്മാനർഹരായ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതാണ്. ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് അനഘ ജെ എ 8th ജെ. പ്രൈസ് അക്സ എസ് എസ് 8th ജെ.
ചിത്രരചന ഫസ്റ്റ് പ്രൈസ് സൂര്യ ആർ 10th എ. സെക്കൻഡ് പ്രൈസ് അക്ഷര എസ് എസ് 10th എ. സെക്കൻഡ് പ്രൈസ് അക്ഷര എസ് എസ് 10th എ. പോസ്റ്റർ നിർമ്മാണം ഫസ്റ്റ് പ്രൈസ് നിവേദ്യ ലാലി എസ് 8th എ. Second prize, Anli Jodi Anil. Tenth A. Sneha Vinod Deep 10th A. Second prize, Shivani Shaji S 10th F. Shivani Shaji S 10th F. कदा रचना फर्स्ट प्राइज देविका एस शाइजू 10th एम. फर्स्ट प्राइज देविका एस शाइजू 10th एम. अड़ताई सेंट क्रिसोस्टम जीएसएस नेल्लिमूड. सेंट क्रिसोस्टम जीएसएस नेल्लिमूड सम्मान अर्हराय विद्यार्थिगल मुन्नोट्टु वरुन्नवर. इस कॉम्पिटिशन फर्स्ट प्राइज निवेद्या बी दिलीप 7th B. Nivedya V. Dilip 7th B. Second prize Sanish R. Kumar 5th A. Sanish R. Kumar 5th A. Prasangam first prize Anika R. Binu 5th C. Anika R. Binu 5th C. Second prize Riya 7th J and Nivedya V. പ്രസംഗം രണ്ട് കുട്ടികൾക്കാണ്. സെക്കൻഡ് പ്രൈസ് റിയ 7th ജെ നിവേദ്യ ബി. ചിത്രരചന ഫസ്റ്റ് പ്രൈസ് സുചിത്ര എസ് എസ് 7th ഇ. സുചിത്ര എസ് എസ് 7th ഇ. സെക്കൻഡ് പ്രൈസ് കാർത്തിക കെ എസ് 7th ഐ. സെക്കൻഡ് പ്രൈസ് കാർത്തിക കെ എസ് 7th ഐ. പോസ്റ്റർ നിർമ്മാണം ഫസ്റ്റ് പ്രൈസ് അവന്തിക ജി നായർ 7th. അവന്തിക ജി നായർ 7th. സെക്കൻഡ് പ്രൈസ് മാളവിക എസ് വി 5th ബി. സെക്കൻഡ് പ്രൈസ് മാളവിക എസ് വി 5th ബി. ഉപന്യാസം ഫസ്റ്റ് പ്രൈസ് നിവേദ്യ ബി ദിലീപ് 7th ബി. നിവേദ്യ ബി ദിലീപ് 7th ബി. Second prize Ananya VS 6th J. Ananya VS 6th J. അടുത്തതായി യു ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം സമ്മാനം നൽകുന്നതിലേക്കായി മരുതൻകോട് വാർഡ് മെമ്പർ ശ്രീ വിഷ്ണുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് ദേവതീർത്ഥ എ എസ് 8th F. ദേവതീർത്ഥ AS 8th F. അടുത്തതായി സെക്കൻഡ് പ്രൈസ് അഭിരാമി ജെ എസ് 9th D. അഭിരാമി ജെ എസ് 9th D. പ്രസംഗ മത്സരം ഫസ്റ്റ് പ്രൈസ് ദേവതീർത്ഥ എ എസ് 8th F. ദേവതീർത്ഥ എ എസ് 8th F. സെക്കൻഡ് പ്രൈസ് അഭിരാമി ജെ എസ് 9th D. സെക്കൻഡ് പ്രൈസ് അഭിരാമി ജെ എസ് 9th D. ചിത്രരചന ഫസ്റ്റ് പ്രൈസ് ജിഷ രാജ് എസ് 10th F. ജിഷ രാജ് എസ് 10th F. സെക്കൻഡ് പ്രൈസ് അനഘ ബി എസ് 10th G. സെക്കൻഡ് പ്രൈസ് അനഘ ബി എസ് 10th G. ശരിക്കും നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലെ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് അടിയന്നൂർ പഞ്ചായത്തിലായാലും ബാലരാമപുരം സബ് ജില്ലയിലായാലും എപ്പോഴും നമ്മുടെ പേര് പ്രശസ്തിയിലേക്ക് വരുന്നത്. എന്തായാലും നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ സ്കൂളിൽ നമുക്കും പങ്കെടുക്കാൻ
ഏറെ ഇനിയും വരുന്ന പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ ഏറെ സന്തോഷമുണ്ട്. ശരിക്കും ഇപ്പോൾ ഇന്ന് ക്ലാസ് നടക്കുന്ന സമയമാണ്, റൂമുകളെല്ലാം വളരെ കുറവായിരുന്നു. എന്തായാലും വന്ന സ്കൂളിന് എക്സിബിഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി പാടുപെട്ടു. എന്തായാലും ബെഞ്ചായാലും ഡെസ്കായാലും വളരെ പരിമിതമാണ് നമുക്ക് റൂമുകളായാലും. എന്തായാലും ഇത്രയും ചെയർ ഇവിടെ സെറ്റ് ചെയ്തു, നല്ല അടിപൊളി സ്റ്റേജ്, എല്ലാ ഡെക്കറേഷൻ. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ വന്ന കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നമ്മുടെ സ്കൂളിൻ്റെയും പി ടി എയുടെയും അധ്യാപകരുടെയും പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. വിജയകരമായി നടത്തുവാൻ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര MLA ശ്രീ കെ ആൻസലൻ സാറിന് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനായിരുന്ന പ്രസിഡന്റ്, അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ VP സുനിൽകുമാർ അവർക്കും ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കൊടങ്ങാവുള വിജയകുമാർ മെമ്പറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്നതല്ല. ഇന്നലെ രാവിലെ ഞാൻ ഈ സ്കൂളിൽ എത്തുന്നതിന് മുൻപേ തന്നെ ഇവിടെ വരികയും രാത്രി വരെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സഹായിച്ച മെമ്പറിന് എന്റെ പേരിലും ജലജീവൻ മിഷന്റെ പേരിലും ISI പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി വൈസ് പ്രസിഡന്റ്, അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി അഡ്വക്കേറ്റ് KAnita അനിത മെമ്പറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്ന് മീറ്റിംഗിൽ ചില കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷിജു KV അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സുധാമണി CK മെമ്പർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഒന്നാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീകലാദി, നമ്മുടെ ഈ സ്കൂളിന്റെ ഇരിക്കുന്ന ഇവിടെയുള്ള മെമ്പറാണ്. നേരത്തെ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാവിലെ മുതൽ ചൂലമെടുത്ത് നടന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും. രാത്രി ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു 8:30 വരെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അറേഞ്ച് ചെയ്തു, നമുക്ക് ഫുഡും എല്ലാം തന്ന് സഹായിച്ച ഈ വാർഡിന്റെ മെമ്പറിനെ ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി അതിയന്നൂർ വാർഡ് മെമ്പർ ശ്രീ അനിക്കുട്ടൻ മെമ്പറിനും ഞാൻ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി അരങ്കമുകൾ വാർഡ് മെമ്പർ ശ്രീമതി രമ മെമ്പറിനും ഞാൻ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുൻകാല വാർഡ് മെമ്പർ, ചില അസൗകര്യങ്ങളും വരാൻ സാധിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് ശ്രീ PS മുരളി മെമ്പറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി കമുകിൻകോട് വാർഡ് മെമ്പർ ശ്രീമതി അഞ്ജു BS മെമ്പറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഭാസ്കർ നഗർ വാർഡ് മെമ്പർ ശ്രീ MK പ്രേംരാജ്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യക്തിയാണ്. രാവിലെ മുതൽ രാത്രി ഏകദേശം ഒരു 9:30 ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങിയപ്പോൾ അത്രയും സമയം ഇവിടെ കൂടെ നിന്ന് ഇടയ്ക്ക് സ്റ്റേജിൽ നിന്നൊക്കെ മറിഞ്ഞ് തറയിൽ വീണായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സഹായിച്ചു. മെമ്പറിനും ഞാൻ എന്റെ പേരിലുള്ള ജലജീവൻ മിഷന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അരങ്ങൽ വാർഡിലുള്ള ശ്രീമതി മായാറാണി മെമ്പറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എടുത്തു പറയേണ്ടത് മെമ്പറിന്റെ മകളാണ്, നമ്മുടെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ക്ലാസ്സൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ മെമ്പറിന്റെ സാന്നിധ്യവും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്, നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ പോങ്ങിൽ വാർഡ് മെമ്പർ ശ്രീമതി ബീന BT മെമ്പർ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചു, മെമ്പറിനും ഞാൻ എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. കണ്ണറുള്ള വാർഡ് മെമ്പർ ശ്രീ N വിജയകുമാർ മെമ്പറിനും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ശ്രീമതി അജിത CS പൂതങ്കോട് വാർഡ് മെമ്പർ ഇന്നിവിടെ ഉണ്ടായിരുന്നു, മെമ്പറിനും ഞാൻ എന്റെയും ജലജീവൻ മിഷന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി മരുതങ്കോട് വാർഡ് മെമ്പർ ശ്രീ S വിഷ്ണു, എല്ലാവരും ആ സൈഡിലോട്ടൊന്ന് നോക്കണം, ജലജീവന്റെ പേരിൽ ഒരു എക്സിബിഷൻ, ഒരു മൊമെന്റ് ഒരു മോഡൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
നേരത്തെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഇരുന്ന് കഷ്ടപ്പെട്ട് അത്രയും ചെയ്ത് നമുക്ക് വേണ്ടി വെച്ചു തന്നതാണ്. മെമ്പറിനും ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ വന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ശബരിമുട്ടം വാർഡ് മെമ്പർ ശ്രീമതി നിർമ്മലകുമാരി മെമ്പർ, ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ റഹ്മത്തുള്ള സാർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സഹകരിച്ചു, ഗൈഡൻസ് നൽകി, എല്ലാത്തിനും കൂടെ നിന്ന് നമ്മുടെ സെക്രട്ടറിക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ജലജീവൻ മിഷൻ ISA ശാന്തിഗ്രാം ടീം ലീഡർ ശ്രീ പി ഇഗ്നേഷ്യസ് സാർ ഞങ്ങളുടെ ടീം ലീഡറാണ്. സ്റ്റാർട്ട് ടു എൻഡ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന ടീം ലീഡറിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി MGNREGS സെക്ഷൻ, അത് ഞാൻ എടുത്തു പറയേണ്ട കുറച്ച് കാര്യമാണ്. നമുക്കിവിടെ സ്കൂൾ തലത്തിൽ എക്സിബിഷനാണ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും നമുക്ക് വളരെയധികം സഹകരണ മനോഭാവമുള്ളവരാണ്. എക്സിബിഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകാരെ ഞാൻ അറിയിച്ചു. ചുരുങ്ങിയ സമയം, എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പിലാണ്, വളരെയധികം മനോഹരമായി ഫസ്റ്റ് കൗണ്ടർ സെക്കൻഡ് കൗണ്ടറിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എക്സിബിഷൻ അറേഞ്ച് ചെയ്ത് തന്നു. അതിനുവേണ്ടി പങ്കെടുത്ത MGNREGS സെക്ഷന് മൊത്തത്തിലും അതുപോലെ തന്നെ അവിടുത്തെ വനിതാ മേടത്തിനും ഞാൻ എൻ്റെയും ജലജീവൻ മിഷന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അതിയന്നൂർ പഞ്ചായത്ത് ICDS വിഭാഗം, അംഗൻവാടി വിഭാഗത്തിലെ നമ്മുടെ മാഡമുണ്ട്, ഉഷ മാഡമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുപോലൊരു പ്രോഗ്രാമാണ്, നമ്മുടെ എക്സിബിഷൻ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് ടീച്ചേഴ്സ്മാരെ അറേഞ്ച് ചെയ്തു, അവരെ കോർഡിനേറ്റ് ചെയ്തു. നല്ല രീതിയിലൊരു എക്സിബിഷൻ നമുക്ക് ഉപയോഗപ്രദമുള്ള, അതുപോലെ തന്നെ അംഗൻവാടി ആക്ടിവിറ്റീസിനെ കുറിച്ചും എല്ലാ രീതിയിലും നമ്മുടെ ഹാളിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ICDS ടീമിനും ICDS സൂപ്പർവൈസറും ഞാൻ എൻ്റെയും ജലജീവൻ മിഷന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി CDS ചെയർപേഴ്സൺ, CDS ഞങ്ങളുടെ അതിയന്നൂർ പഞ്ചായത്തിന്റെ CDS ടീമാണ്. ഇതുപോലെ തന്നെയാണ് ഓടിപ്പോയി പറഞ്ഞു, അവരുടെ എല്ലാത്തിനും കൂടെ നിന്ന് സഹകരിക്കാനുള്ള ഗ്രാമമാണ് നമുക്ക് വേണ്ടി എക്സിബിഷനിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ ഇവിടെ എക്സിബിറ്റ് ചെയ്ത CDS ചെയർപേഴ്സണും അതുപോലെ തന്നെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി എല്ലാ സ്കൂളിൽ നിന്നും എത്തിയിട്ടുള്ള അധ്യാപകർ, HM, വിദ്യാർത്ഥികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പറയുകയാണ്, നമ്മുടെ പഞ്ചായത്തിലെ 9 സ്കൂളുകളിലും ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ നമ്മൾ മീറ്റിംഗ് നടത്തുകയും അതിന്റെ ഭാഗമായി നമ്മൾ ബോധവൽക്കരണ ക്ലാസുകൾ, കോമ്പറ്റീഷൻ ഒക്കെ നടത്തി. എല്ലാത്തിനും നല്ല രീതിയിലാണ് എല്ലാ സ്കൂളുകാരും സഹകരിച്ചത്. എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്, അത്രയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നമ്മുടെ കൂടെ നിന്ന് കുട്ടികളെ അറേഞ്ച് ചെയ്യാനും എല്ലാവരും. ഒരുപക്ഷെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ചില സ്കൂളിലൊക്കെ ക്വിസ് കോമ്പറ്റീഷന് തയ്യാറായി കൊണ്ടുപോകുന്ന ക്വസ്റ്റ്യൻസിലൊന്നും നിൽക്കത്തില്ല, കാരണം അവർ ഓൾറെഡി ടീച്ചേഴ്സ് കുട്ടികളെ